ഞാൻ ഡോക്ടർ ഷംന, നെഫ്രോളജിസ്റ്റ് ആണ്. നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും കിഡ്നി ഡിസീസ് വളരെയധികം വർദ്ധിച്ചു വരുന്നു. ഏറ്റവും പ്രധാനമായിട്ടുള്ള രണ്ട് അസുഖങ്ങളാണ് ഈ കിഡ്നി ഡിസീസ് ഇങ്ങനെ കൂടാനായിട്ടുള്ളൊരു കാര്യം. ഒന്ന് പ്രമേഹം, ഡയബറ്റീസ് എന്ന് പറഞ്ഞ രോഗമാണ്. രണ്ട് ഹൈപ്പർ ടെൻഷനാണ്. ഇപ്പോൾ ഒരു ഡയാലിസിസ് യൂണിറ്റിലെ ഡയാലിസിസിന് വിധേയരാകുന്ന പേഷ്യൻസിനെ നമ്മളൊരു കണക്കെടുത്താൽ എല്ലാ യൂണിറ്റിലും ഏതാണ്ട് 60-70% ആൾക്കാർക്കും ഡയബറ്റീസ് കാരണം കിഡ്നിയുടെ അസുഖം വന്നതാണ്. പിന്നൊരു 20% ബി പി കാരണം കിഡ്നിയുടെ അസുഖം വന്നതാണ്. അപ്പോൾ ഏകദേശം 90% ഈ രണ്ട് അസുഖങ്ങൾ കൊണ്ടാണ് ഡയാലിസിസിന് വിധേയരാകുന്ന ലെവലിലേക്ക് കിഡ്നിയുടെ അസുഖം വരുന്നത്. അപ്പം നമുക്ക് എങ്ങനെ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഈ രണ്ട് അസുഖങ്ങളെ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എപ്പോഴും പറയുന്നത് പോലെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. പ്രിവെൻഷൻ തന്നെ പല ലെവലിലുണ്ട്. പ്രൈമോറിയൽ പ്രിവെൻഷൻ, പ്രൈമറി പ്രിവെൻഷൻ, സെക്കൻഡറി പ്രിവെൻഷൻ അങ്ങനെയൊക്കെ. അപ്പം ഡയബറ്റീസ് വന്നവർക്ക് കിഡ്നിയുടെ അസുഖം വരാതിരിക്കാൻ എന്ത് ചെയ്യാമെന്ന് ആദ്യം പറയാം. അതിന് മുമ്പ് തന്നെ ഡയബറ്റീസ് വരാതിരുന്നാൽ നമുക്ക് കിഡ്നിയുടെ അസുഖത്തെ കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട. അപ്പം ഡയബറ്റീസ് വരാതിരിക്കാനായിട്ടുള്ള കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഇപ്പം പറയുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം വളരെ യങ് ഏജിൽ ചെറുപ്പക്കാരിൽ ഡയബറ്റീസ് അധികമായി വരുന്നു. നേരത്തെ 50 വയസ്സിന് ശേഷം വന്നൊരു അസുഖമായിരുന്നു ഡയബറ്റീസ് എങ്കിൽ ഇന്ന് 35-36 വയസ്സിലുള്ള ആൾക്കാർക്ക് ഡയബറ്റീസ് കണ്ടുപിടിക്കുന്നു. അപ്പം ഇങ്ങനെ ഡയബറ്റീസ് കണ്ടുപിടിക്കാനായിട്ടുള്ളൊരു കാര്യം അമിതവണ്ണവും ഒബിസിറ്റിയും തെറ്റായ ജീവിതശൈലിയും എക്സസൈസ് ഇല്ലായ്മയൊക്കെയാണ്. അപ്പോൾ നമ്മളുടെ BMI ബോഡി മാസ് ഇൻഡെക്സ് കൃത്യമായി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ, അമിതവണ്ണം വരാതെ നോക്കിയാൽ, എക്സസൈസ് ചെയ്താൽ, ഭക്ഷണം മിതത്തിൽ നമ്മൾ കഴിച്ചാൽ ഡയബറ്റീസ് വരാതെ നമുക്ക് നോക്കാൻ പറ്റും. അങ്ങനെ ഡയബറ്റീസ് വരാതിരുന്നാൽ കിഡ്നി ഡിസീസിനെ കുറിച്ച് ആലോചിക്കേണ്ട. ഇനി ഡയബറ്റീസ് വന്ന പേഷ്യൻസ് എങ്ങനെ നമുക്ക് കിഡ്നിയുടെ അസുഖം വരാതിരിക്കാം എന്ന് പരിശോധിക്കാം. എല്ലാവരും നമ്മുടെ ഓഫീസിൽ വരുമ്പോൾ പറയുന്നൊരു കാര്യമാണ്, സാറേ 10-20 വർഷമായിട്ട് ഡയബറ്റീസ് ഉണ്ട്, ഡയബറ്റീസിന് മരുന്ന് കഴിച്ച് ഇപ്പം കിഡ്നിയെയും ബാധിച്ചു, ഞാനൊരു കിഡ്നി പേഷ്യൻ്റായി. അപ്പം നമ്മുടെ നാട്ടിലുള്ള ഒരു സർവ്വസാധാരണമായ ഉള്ളൊരു വിശ്വാസമാണ് ഡയബറ്റീസിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടാണ് കിഡ്നിയുടെ അസുഖം വരുന്നതെന്ന്. പക്ഷേ അത് ശരിയല്ല. നാളിതുവരെയുള്ള കിഡ്നി ഡിസീസിനെ കുറിച്ചുള്ള പഠനങ്ങളെല്ലാം പറയുന്നത് ഡയബറ്റീസിൻ്റെ നിയന്ത്രണമില്ലാത്തതാണ്, അൺകൺട്രോൾഡ് ഡയബറ്റീസ് ആണ് ശരിക്കും പ്രമേഹം കാരണമുള്ള കിഡ്നിയുടെ അസുഖത്തിന് കാരണമാക്കുന്നത്. അപ്പം ശരിയായ രീതിയിൽ മരുന്ന് കഴിക്കാതെ, ഭക്ഷണം നിയന്ത്രിക്കാതെ, എക്സസൈസ് പ്രോപ്പറായിട്ട് ചെയ്യാതെ, FBS, PPBS, HbA1c എന്ന് പറയുന്ന മൂന്ന് വാല്യൂസും ആ ഒരു റേഞ്ചിൽ നിലനിർത്താതെ പോകുമ്പോൾ അൺകൺട്രോൾ ഡയബറ്റീസ് വരും. അങ്ങനെ അനിയന്ത്രിതമായ ഡയബറ്റീസ് ആണ് ശരിക്കും കിഡ്നി ഡിസീസിലേക്ക് കടക്കുന്നത്, അല്ലെങ്കിൽ കിഡ്നി ഡിസീസ് ഉണ്ടാക്കുന്നത്. അപ്പം എന്നെ കേൾക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, പലരും പ്രമേഹ രോഗികളായിരിക്കും. നിങ്ങൾ കൃത്യമായ ഇടവേളകളിൽ ഈ 3 ടെസ്റ്റുകൾ ചെയ്യുക. ഇതെല്ലാം നിങ്ങൾ ആ പർട്ടിക്കുലർ ഡോക്ടർ പറയുന്ന റേഞ്ചിലാണെന്ന് തന്നെ ഉറപ്പുവരുത്തുക. മരുന്നുകൾ കൃത്യമായി കഴിക്കുക, ജീവിതശൈലി മാറ്റുക, എക്സസൈസും നമ്മുടെ ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിൽ നിന്ന് എക്സസൈസ് ഒക്കെ ചെയ്ത് ഹെൽത്തിയായ ഒരു ജീവിതശൈലിയിലേക്ക് നമ്മൾ മാറ്റണം. അതുപോലെ BP അസുഖത്തിനും മരുന്ന് കഴിച്ച് കിഡ്നിയുടെ അസുഖം വന്നു എന്ന് പറയും. പക്ഷേ ഓരോ 1 mm BP കൂടുന്നതും കിഡ്നിക്കൊരു സ്ട്രെസ്സാണ്. അപ്പോൾ BP കൃത്യമായ അളവിൽ നിയന്ത്രിച്ച് നിർത്തിയാൽ BP കാരണമുള്ള കിഡ്നിയുടെ അസുഖം നമുക്ക് നിയന്ത്രിക്കാം. അപ്പോൾ ഞാൻ നിർത്തുന്നത് ഒരു പോയിന്റ് പറഞ്ഞുകൊണ്ടാണ്. ഏകദേശം 90% ഡയാലിസിസ് വിധേയരാകുന്ന പേഷ്യൻസിന് അസുഖം ഉണ്ടാക്കുന്നത് ഈ രണ്ട് അസുഖങ്ങളാണ്, ഡയബറ്റീസും അതുപോലെ ഹൈപ്പർ ടെൻഷനും. ഇത് രണ്ടും നമ്മൾ പ്രോപ്പറായിട്ട് നിയന്ത്രിച്ചാൽ നമുക്ക് കിഡ്നിയുടെ അസുഖം വരാതെ നോക്കുന്നതാണ് ഏറ്റവും വലിയ ക്യൂർ. അപ്പം അതിനായി നിങ്ങൾ ഓരോരുത്തരും മോട്ടിവേറ്റഡ് ആയിട്ട് നിങ്ങളുടെ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒരിക്കൽ കൂടെ സ്ട്രിക്റ്റായി കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.